നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉത്തർപ്രദേശിൽ 100 സീറ്റുകളാണ്. ഈ 100 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, അത് MLCമാരുടെ തെരഞ്ഞെടുപ്പാണ്. അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 255 സീറ്റുകളാണ് നേടിയത്. സമാജ്വാദി പാർട്ടി 111 സീറ്റുകൾ ലഭിച്ചു. സമാജ്വാദി പാർട്ടിയുടെ 18 സീറ്റുകൾ നഷ്ടപ്പെട്ടത് 1000 താഴെ വോട്ടുകൾക്കാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതാപരമായ കാര്യമാണ്. അവിടെ എല്ലാം ജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. അസദുദ്ദീൻ ഒവൈസി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് പിടിച്ചതാണ് പ്രധാന കാരണമെന്ന് കണക്കുകൾ സഹിതം വ്യക്തമാവുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് ആ സീറ്റുകൾ കൂടി കൈവശപ്പെടുത്താമായിരുന്നു. BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എങ്ങനെയും ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ BJPക്ക് ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി തന്നെയാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ BJP. 35 MLCമാരുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് 17 MLCമാർ മാത്രമേ ഉള്ളൂ. MLCമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശേഷണം ഉണ്ട്. അതായത് ഇപ്പോൾ 36 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതിന്റെ അവസ്ഥയിൽ, അതായത് മാർച്ച് 7 ശേഷം ഈ അവസ്ഥയിൽ 37 സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ മൊത്തം കിടക്കുന്നതിൽ 36 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP ഇവിടെ എല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. പക്ഷെ എത്ര പേരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ അതാത് രീതിയിൽ കൃത്യമായ സംവരണം അനുസരിച്ചും ഒക്കെയാണ്. അഖിലേഷ് യാദവ് ലക്ഷ്യമിടുന്നത് വിധാൻ പരിഷത്തിൽ ഒരു കളി കളിക്കുക എന്നത് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമസഭയിൽ വിജയിക്കാനായെങ്കിലും ഈ ഉപരിസഭയിൽ എത്രത്തോളം വിജയിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. April 9 ഉത്തർപ്രദേശിലെ വിധാൻ പരിഷത്തിലെ തെരഞ്ഞെടുപ്പ്. മാത്രമല്ല വോട്ടെണ്ണൽ April 12 നമുക്കറിയാം കർണാടകത്തിൽ BJPക്ക് വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചത് വിധാൻ പരിഷത്തിലെ തെരഞ്ഞെടുപ്പാണ്. ഭരണകക്ഷിയായ BJPക്ക് അവിടെ നിലയുറപ്പിക്കാൻ കഴിയാതെ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. 12 വിധാൻ പരിഷത്ത് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. DK ശിവകുമാറിന്റെ കരവിരുത് കൃത്യമായി വിധാൻ പരിഷത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. നിലവിൽ അസംഗഡ് MP കൂടിയായ അഖിലേഷ് യാദവ് വിധാൻ പരിഷത്തിലേക്ക് മത്സരിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അദ്ദേഹം വിധാൻസഭയിൽ 67,000 വോട്ടിന്, അതായത് നിയമസഭയിൽ വിജയിച്ചു കയറിയ വ്യക്തിയാണ്. അദ്ദേഹം ഇനി പാർലമെന്റിലേക്ക് തൽക്കാലം പോകില്ല എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് വരികയാണ്. അതിന് കാരണമുണ്ട്. യോഗിക്കെതിരെ നേരിടാൻ സംസ്ഥാന തലത്തിൽ തന്നെ ഊർജം ഉറപ്പിക്കുക എന്നുള്ളതും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രകടനം നടത്തേണ്ടതും BJPയെ മുട്ടുകുത്തിക്കേണ്ടതും എന്നുമാണ് സമാജ്വാദി ശ്രദ്ധിക്കുന്നത്. ബൈപോളാർ ഫൈറ്റാണ് BJP ഏറ്റവും പേടിപ്പെടുത്തുന്നത്. കാരണം നേർക്കുനേരെയുള്ള മത്സരത്തിൽ BJPക്ക് അറിയാം 50% വോട്ടുകൾ പിടിച്ചില്ലെങ്കിൽ അവിടെ നഷ്ടമുണ്ടാകും. മായാവതിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 22% ഇത്തവണ 12% അത് ചുരുങ്ങി. ലോക്സഭയിൽ അത് ഒരുപക്ഷെ 3-4% വീണ്ടും ചുരുങ്ങും എന്നുള്ളത് ഏറെക്കുറെ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെയും ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പും ഒക്കെ സമാജ്വാദിക്കും BJPക്കും അത് വലിയൊരു മത്സരം തന്നെയായിരിക്കും. സമാനതകളില്ലാത്ത മത്സരം.